അനന്യ ഈ ഈ നമ്മുടെ പ്രപഞ്ചത്തിലേക്കൊന്ന് നോക്കുമ്പോൾ കുറേ മൃഗങ്ങളെയും പക്ഷികളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അനന്യയ്ക്ക് ഏതൊക്കെ മൃഗത്തെ അടുത്തറിയാം? പട്ടി അറിയാം, പൂച്ച അറിയാം, പിന്നെ ഓക്കെ നമുക്ക് പട്ടിയെ പൂച്ചയും വെച്ചിട്ട് എക്സാമ്പിൾ തുടങ്ങാം. പട്ടി രാവിലെ എത്ര മണിക്ക് ഉറക്കണീക്കും? എത്ര മണിക്ക് ഉറങ്ങും? ഇഷ്ടമുള്ളപ്പോൾ ഉറങ്ങും, ഇഷ്ടമുള്ളപ്പോൾ എണീക്കും. പകല് തന്നെ പല പ്രാവശ്യം ഉറങ്ങും, പല പ്രാവശ്യം എണീക്കും. പൂച്ചയോ? പൂച്ചയോ അതുപോലെ തന്നെ. ആ മൃഗത്തിൻ്റെ ഒരു സ്വഭാവ പ്രകൃതം എന്താ? ജീവിതത്തിനകത്ത് എന്തില്ല? നിഷ്ഠകളൊന്നുമില്ല. തോന്നുമ്പോൾ കിടന്നുറങ്ങും, തോന്നുമ്പോൾ എഴുന്നേക്കും. അതാണ് മൃഗപ്രകൃതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആർക്കൊക്കെ ആ പ്രകൃതമുണ്ട്? അനന്യക്കുണ്ടോ? അനന്യക്കുണ്ട്. നിനക്കുണ്ടോ? ഉണ്ട്. അപ്പോൾ ഈ പ്രകൃതത്തിൽ നിന്ന് ഒരു മാനുഷിക പ്രകൃതത്തിലേക്കുള്ള ഒരു പരിണാമം ആവശ്യമാണോ ഇല്ലയോ? മനുഷ്യൻ സംസ്കാര സമ്പന്നനെന്ന് പറയാൻ കാരണം, മനുഷ്യൻ സംസ്കാര സമ്പന്നനെന്ന് പറയാൻ കാരണം ഇതുപോലെയുള്ള മൃഗപ്രകൃതങ്ങളിൽ നിന്ന് മാറ്റം സംഭവിച്ചത് കൊണ്ടാണ് മനുഷ്യൻ എന്ത് വിളിക്കുന്നത്? ഒരു സംസ്കാരമുള്ളവനെന്ന് വിളിക്കുന്നത്. എപ്പോൾ ഉറങ്ങണം, എപ്പോൾ എഴുന്നേൽക്കണം എന്നുള്ളത് ഉൾപ്പെടും. അല്ലെങ്കിൽ പിന്നെ ആരെ പോലെ ആയിപ്പോവും? ഓക്കെ, ചില മൃഗങ്ങളല്ലാത്ത നല്ല ജീവിത നിഷ്ഠയുള്ള മൃഗങ്ങളുണ്ട്, അതൊക്കെ പിന്നെ ചിന്തിക്കാം. അല്ലെങ്കിൽ ഈ പന്നിയുടെ റേഞ്ചും പട്ടിയുടെ റേഞ്ചും പൂച്ചയുടെ റേഞ്ചും ആയിപ്പോവും. ഇനി അടുത്ത ലൈഫ് റൂട്ടീനകത്ത് നായ എപ്പോഴൊക്കെ കഴിക്കും? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ചും, വൈകുന്നേരം ഡിന്നറും കഴിക്കും. പിന്നെ ഇഷ്ടമുള്ളപ്പോൾ കഴിക്കും അല്ലേ? അതിന് പ്രത്യേക സമയമൊന്നുമില്ല. അപ്പോൾ കഴിക്കുന്ന കാര്യത്തിനകത്തും മൃഗങ്ങൾക്കൊന്നും എന്തില്ല? ഒരു രീതികളില്ല. എൻ്റെ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ വിശക്കുമ്പോൾ കഴിച്ചാൽ മതി. രാവിലെ കഴിക്കണമെന്നില്ല, ഉച്ചയ്ക്ക് കഴിക്കണമെന്നില്ല, വൈകുന്നേരം കഴിക്കണമെന്നില്ല. എന്ത് ചെയ്താൽ മതി? വിശക്കുമ്പോൾ കഴിച്ചാൽ മതി. അപ്പോൾ വിശക്കുമ്പോൾ ആഹാരം കഴിക്കുക, അല്ലാത്ത ബന്ധം ചെയ്യണ്ട, കഴിക്കണ്ട. അത് ആരുടെ പ്രകൃതമാണ്? അതാരുടെ പ്രകൃതമാണ്? അത് മൃഗത്തിൻ്റെ പ്രകൃതമാണ്. പശുവിനെ നോക്കിക്കുക, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും കാട്ടിലെ മൃഗങ്ങളെ നോക്കി, എപ്പോഴാണ് ആഹാരം കഴിക്കുന്നത്? അതിന് വിശക്കുമ്പോൾ കഴിക്കും. സിംഹം വേട്ടയാടുന്നപ്പോഴാണ്, അതിന് വിശക്കുമ്പോൾ മാത്രമേ വേട്ടയാടുള്ളൂ. അത് കഴിച്ച് തൃപ്തനായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തുകൂടെ പോർക്കാൻ പോയാലും അതൊന്നും ചെയ്യത്തില്ല, ഉപദ്രവിക്കത്തില്ല, അതങ്ങനെ കിടക്കും. പക്ഷെ വിശന്ന് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അതിൻ്റെ ശൗര്യം കാണിക്കും. വിശന്ന് വേട്ടയാടി ഒരു മൃഗത്തെ പിടിച്ചുകൊണ്ട് നിന്ന് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവൻ്റെ കഥ കഴിക്കും. അങ്ങനെയാണ്. സോ ഈ വിശക്കമ്മ കഴിക്കുക എന്ന് പറയുന്നത് മൃഗപ്രകൃതമാണ്, ആരുടെ പ്രകൃതമല്ല. ഒരു മനുഷ്യൻ്റെ, സാധാരണ മനുഷ്യൻ്റെ, സംസ്കാരമുള്ള മനുഷ്യൻ്റെ പ്രകൃതമല്ല. സോ ഈ സംസ്കാരം എന്തിനാണ് ഉടലെടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 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 ജീവിതത്തിനൊരു ക്വാളിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ സംസ്കാരം ഉടലെടുക്കുന്നത്. അപ്പോൾ ആ സംസ്കാരം ഉടലെടുക്കുമ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കണം, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം, വൈകുന്നേരം ഭക്ഷണം കഴിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ഒരു പ്രകൃതം വെച്ചു. അപ്പോൾ ഈ ഒരു ജീവിതചര്യയിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് അവൻ്റെ ജീവിതത്തിനൊരു ചിട്ട ഉണ്ടാകും. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഫാമിലി ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ, ഒരാളിന് രാവിലെ 6 മണിയാകുമ്പോൾ വിശക്കും, ഒരാളിന് 8 മണിക്ക് വിശക്കും, ഒരാളിന് 11 മണിക്ക് വിശക്കും. അപ്പോൾ വീട്ടിനകത്തൊരു ചിട്ട ഉണ്ടാവുമോ? അമ്മ എത്ര പ്രാവശ്യം കുക്ക് ചെയ്യേണ്ടി വരും? 6 മണിക്കുള്ള ആളിന് കുക്ക് ചെയ്ത് സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരും, 8 മണിക്ക് വേറൊരാളിന് കുക്ക് ചെയ്യണം, 10-ന് 11 മണിക്ക് മറ്റൊരാളിന് കുക്ക് ചെയ്യണം. അപ്പോൾ എന്താവും? ജീവിതചര്യ പ്രശ്നമുണ്ടാവും. പക്ഷേ എല്ലാവർക്കും കൂടെ ഒരു 7:30 അല്ലെങ്കിൽ 8 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും കഴിക്കാൻ വരണം എന്ന് പറഞ്ഞ് അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി ആ സമയത്ത് വെച്ച് എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിരുന്ന് കഴിക്കുമ്പോൾ എന്തായി? ഒരു ജീവിതത്തിൻ്റെ ഒരു ക്രമമായി. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നു? ഒരുപോലെ പാർട്ടേക്ക് ചെയ്യുന്നു. സോ അങ്ങനെയുള്ള ജീവിതചര്യകൾ ഒരു സംസ്കാര സമ്പന്നനായ മനുഷ്യൻ്റെ അകത്ത് ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് വിശക്കുന്നില്ല ഇപ്പോൾ എന്ന് പറഞ്ഞ് മാറിയിരുന്ന് കഴിഞ്ഞാൽ അവൻ ആ നേരത്തെ ഫുഡ് കൊടുക്കരുത്, അന്ന് കഴിക്കേണ്ടെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ ആ സംസ്കാരത്തിനകത്ത് എന്ത് ചെയ്യണം? നമ്മൾ പങ്കെടുക്കണം. ഓക്കെ, സോ ഇതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത്, ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടാകേണ്ടുന്ന കുറേ കാര്യങ്ങൾ ഓരോ കാലഘട്ടത്തിനകത്തും മനുഷ്യൻ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് തിരിച്ചെങ്ങോട്ട് പോവുക? സാധാരണ മനുഷ്യൻ്റെ ഒരു നല്ല കൾച്ചറിൽ നിന്ന് തിരിച്ച് മൃഗത്തിൻ്റെ പ്രകൃതത്തിലേക്ക് മനുഷ്യൻ തിരിച്ചു പോവുക അല്ലേ? തോന്നുമ്പോൾ കിടന്നുറങ്ങും, തോന്നുമ്പോൾ എഴുന്നേറ്റ് വരും, തോന്നുമ്പോൾ ആഹാരം കഴിക്കും, വിശക്കുമ്പം ഫുഡുണ്ടാക്കി വെച്ചാൽ ഇപ്പോൾ വിശക്കുന്നില്ല എന്ന് പറയും, ഇപ്പോൾ വേണ്ടെന്ന് പറയും. ഇങ്ങനെ ഒരു സംസ്കാരശൂന്യമായ അവസ്ഥയിലേക്ക് മനുഷ്യൻ വീണ്ടും അതപ്പതിച്ചുകൊണ്ടിരിക്കുക, വീണ്ടും ശിലായുഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിന് മാറ്റം വരണോ വേണ്ടേ?
ഞാൻ ദൈവിക മനുഷ്യൻ്റെ ഭാവങ്ങളെക്കുറിച്ച് ഇപ്പോഴും പറഞ്ഞിട്ടില്ല, അത് വേറെയാ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏതിൽ നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. ഏതിൽ നിൽക്കണം? മൃഗതുല്യമായിട്ട് ജീവിക്കണോ സംസ്കാര സമ്പന്നനായ മനുഷ്യനായിട്ട് ജീവിക്കണോ? ആ മനുഷ്യനായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ സംസ്കാരത്തിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ സ്വിച്ച് ഓവർ ചെയ്യണം, മാറണം. ഇനി വേറൊരു കാര്യം ആലോചിച്ച് നോക്കേ, നായയും പൂച്ചയല്ലേ കൂടുതൽ അറിയാമെന്ന് പറഞ്ഞ് ഒരു നായ ഇങ്ങനെ കിടക്കുന്നിടത്ത് പരിചയമില്ലാത്തൊരു മനുഷ്യൻ വന്ന് എന്ത് ചെയ്യും? കുരയ്ക്കും അല്ലേ? കുറേ കുരയ്ക്കും. ചില നായകൾ കടിക്കത്തില്ല, ചില നായകൾ കുരയ്ക്കുകയും ചെയ്യും കടിക്കുകയും ചെയ്യും. അപ്രതീക്ഷിതമായിട്ട് ഒരു പൂച്ചയുടെ അടുത്ത് നമ്മൾ ചെന്ന് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് തൊട്ടാൽ എന്ത് ചെയ്യും? നല്ല അള്ളു കിട്ടും, ചിലപ്പോൾ കടിയും കിട്ടും. അള്ളു കിട്ടിയിട്ടുണ്ടോ പൂച്ചയുടെ? ഇങ്ങനെ മാന്തി വെച്ച് തരും അല്ലേ? അപ്പോൾ തിരുവനന്തപുരത്ത് മാന്തുക എന്ന് പറയും, തിരുവനന്തപുരം വിട്ട് കഴിഞ്ഞാൽ അള്ളുക എന്ന് പറയും, അങ്ങനെ പല പേരുകളൊക്കെ പറയും. സോ ഇങ്ങനെയുള്ള ജീവികളുടെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് അത് അതിൻ്റേതായിട്ടുള്ള സ്വഭാവ വൈകല്യങ്ങൾ കാണിക്കും അല്ലേ? നായ കുരയ്ക്കും കടിക്കും, പൂച്ച മാന്തും, അല്ലെങ്കിൽ അതും ചിലപ്പോൾ കടിക്കും. ആടിൻ്റെ അടുത്തോ പശുവിൻ്റെ അടുത്തോ നമ്മൾ പോയാൽ എന്ത് ചെയ്യും? അത് ഒന്നിൽ ഇടിക്കും, ഇല്ലെങ്കിൽ കാലും കൊണ്ട് തൊഴിക്കും. അപ്പോൾ പല മൃഗത്തിനും പല ക്വാളിറ്റിയാണ്. നമ്മളടുത്ത് ഇതുപോലെ ചില ആൾക്കാർ വരുമ്പോൾ നമ്മുടെ പ്രകൃതം എന്താ, നമുക്കിഷ്ടമില്ലാത്ത ചില ആൾക്കാർ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ചില ആൾക്കാരിങ്ങനെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ, അപ്പോൾ നമ്മളെങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എങ്ങനെയാണ് എന്നെ പ്രതികരിക്കുന്നത്? ദേഷ്യപ്പെടും, പിന്നെ ചിലപ്പോൾ നല്ല ഡിക്ഷണറി ഇല്ലാത്ത വാക്കുകൾ പറയും. ഈ ചില നായ്ക്കൾ കണ്ടിട്ടില്ലേ, പേടിയുള്ള നായ്ക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുരയ്ക്കാതെ അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് ഇങ്ങനെ മുരളി ഇങ്ങനെ അതിനെന്ത് പറയുന്നത് ഇങ്ങനെ മുരളുമില്ലേ? സോ അതുപോലെ നമ്മളും നമുക്ക് ചിലപ്പോൾ പ്രതികരിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും? മാറി നിന്ന് നമ്മളെന്ത് ചെയ്യും? ഇതുപോലെ ചില വാക്കുകളൊക്കെ പറയും. അവൻ കേൾക്കാനും പാടില്ല, പക്ഷേ നമുക്കത് പ്രതികരിക്കുകയും വേണം. അപ്പോൾ അവൻ കേൾക്കാതെ നമ്മളെന്ത് ഇങ്ങോട്ട് മാറി നിന്ന് നമ്മൾ പല വാക്കുകളൊക്കെ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചില രീതികൾ, നമ്മുടെ ചില പ്രകൃതങ്ങൾ, നമ്മുടെ ചില ശൈലികൾ മൃഗതുല്യമായ മനുഷ്യൻ്റെ രീതികളിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അത് കറക്റ്റ് ചെയ്യണം. ആത്മീയതയും ആത്മീയ വളർച്ചയൊക്കെ അത് കഴിഞ്ഞിട്ട് വരുന്ന കാര്യങ്ങളാണ്. ആത്മീയതയ്ക്കകത്ത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കയറണമെന്നുള്ളത് കൊണ്ട് ഈ കാര്യത്തിനകത്ത് കറക്ഷൻ വരാതെ നമുക്ക് ആത്മീയതയ്ക്കകത്തുള്ള കൾച്ചറിലേക്ക് മാറാൻ പറ്റില്ല. അപ്പോൾ ആദ്യം വേണ്ടത് എന്താ? മൃഗത്തിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള ഒരു പരിണാമമാണ്. നമ്മുടെ ഏത് മതങ്ങളെടുത്താലും, ക്രിസ്തീയ മതമെടുത്താലും ഹിന്ദു മതമെടുത്താലും ബുദ്ധമതമെടുത്താലും ഇസ്ലാം മതമെടുത്താലും, ഈ മതങ്ങളെല്ലാം ചെയ്യുന്നത് എന്താ? മൃഗതുല്യമായ മനുഷ്യൻ്റെ കൾച്ചറിൽ നിന്ന് ശരിയായിട്ടുള്ളൊരു മനുഷ്യൻ്റെ കൾച്ചറിനകത്തേക്ക് അവനെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മതങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മതങ്ങൾക്ക് എന്തേ ഉള്ളൂ റെസ്പോൺസിബിലിറ്റി? മൃഗപ്രകൃതത്തിൽ നിന്ന് മാനുഷിക പ്രകൃതത്തിലേക്ക് ഒരു മനുഷ്യനെ കൺവേർട്ട് ചെയ്യാമെന്നുള്ള റെസ്പോൺസിബിലിറ്റി മാത്രമേ ആർക്കുള്ളൂ? മതത്തിനുള്ളൂ. മതത്തിനകത്ത് കിടക്കുന്നതെല്ലാം കൾച്ചറാണ്, അല്ലെങ്കിൽ നമ്മുടെ സോളിഷ് ലെവലിലുള്ള കാര്യങ്ങൾ മാത്രമേ മതത്തിലുള്ളൂ. സോളിഷ് ലെവലെന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിനെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്തിലുള്ളത്? മതത്തിനകത്തുള്ളത്. ആത്മീയമായ കാര്യങ്ങൾ ആര് ഡീൽ ചെയ്യുന്നില്ല? മതം ഡീൽ ചെയ്യുന്നില്ല. പലരും വിചാരിക്കുന്നത് മതത്തിനകത്ത് എന്തുണ്ടെന്നാ, ആത്മീയമായ വളർച്ചയ്ക്കുള്ള കാര്യങ്ങളുണ്ടെന്നാണ്. പക്ഷേ മതത്തിനകത്ത് ആത്മീയമായ വളർച്ചയ്ക്കുള്ള ഒറ്റ കാര്യങ്ങളുമില്ല. ഏത് കാര്യങ്ങളേ ഉള്ളൂ? ശാരീരികവും മാനസികവുമായിട്ടുള്ള പരിണാമത്തിന്, ഏതിൽ നിന്ന് ഏതിലേക്ക്? ഒരു മൃഗപ്രകൃതത്തിൽ നിന്ന് ഒരു മാനുഷിക പ്രകൃതത്തിലേക്കുള്ള പരിണാമത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആര് പഠിപ്പിക്കുന്നുള്ളൂ? ഒരു മതം പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ഓരോ മതത്തിലും ആ മതത്തിൻ്റേതായിട്ടുള്ള കൾച്ചറുണ്ട്. ക്രിസ്തീയ മതം ഉടലെടുത്തത് എവിടെ നിന്നാണ്? ക്രിസ്തീയ മതം രൂപീകരിക്കപ്പെട്ടത് എവിടെ നിന്നാണ്? ഇസ്രായേലിൽ. ഇസ്രായേലിലെ പീപ്പിളിനെ സാധാരണ വിളിക്കുന്നത് എന്താ? ജൂസ്, യഹൂദന്മാരല്ലേ. അപ്പോൾ ഒരു യഹൂദ കൾച്ചറിൽ നിന്നാണ് ഏത് മതം രൂപപ്പെടുന്നത്? ക്രിസ്തീയ മതം രൂപപ്പെടുന്നത്. അപ്പോൾ ക്രിസ്തീയ മതത്തിനകത്ത് ആ ജൂയിഷ് കൾച്ചർ കുറേ അടങ്ങിയിട്ടുണ്ട്. നമ്മളെവിടെയാണ് ജനിച്ചത്? കേരളത്തിൽ. കേരളം എവിടെയാണ്? ഇന്ത്യക്കകത്ത്. സ്കൂളിലെ പ്രതിജ്ഞ എന്താ ചൊല്ലുന്നത്? രാവിലെ സ്കൂളിലെ പ്രതിജ്ഞ ചൊല്ലുമ്പോൾ എന്താ ചൊല്ലുന്നത്? ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആയി മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു കൾച്ചർ പോകുന്ന അങ്ങനെയല്ലേ. സോ ഇന്ത്യയുടെ ഒരു കൾച്ചറിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ വിദേശ മതങ്ങളുടെ പഠിപ്പിക്കൽ നമ്മൾ എടുക്കണോ? ഇപ്പോൾ ഇസ്ലാം മതം എന്ന് പറയുന്നതും എവിടെ നിന്ന് വന്നതാ? ഇസ്ലാം മതത്തിൻ്റെ തുടക്കം എവിടെയാ? മിഡിൽ ഈസ്റ്റാണ്, അതല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിനാണ്, അറേബ്യയിലെന്നാണ്.
അറേബ്യയിൽ നിന്നാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം തുടങ്ങുന്നത്. മുഹമ്മദ് നബി എവിടെ നിന്നാണ് വന്നത്? അറേബ്യയിലാണ്. അപ്പോൾ അറേബ്യൻ കൾച്ചറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം മതത്തിനുള്ളത്. അത് ആരുടെ കൾച്ചറല്ല, നമ്മുടെ കൾച്ചറല്ല. സോ ഓരോ മതത്തിനും ആ മതത്തിൻ്റേതായിട്ടുള്ള കൾച്ചറുണ്ട്, അത് ആ ദേശവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. സോ ആ കൾച്ചറിൽ നമ്മൾ മുമ്പോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് ഏത് കൾച്ചറാണ് വേണ്ടിയത്? നമ്മുടെ കേരളത്തിനകത്തുള്ള ഒരു കേരളത്തിനൊരു സംസ്കാരമുണ്ട്, ഒരു പൈതൃകമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിനൊരു സംസ്കാരമുണ്ട്, പൈതൃകമുണ്ട്. സോ ഈ സംസ്കാരത്തിലും പൈതൃകത്തിലാണ് നമ്മൾ വളരേണ്ടത്. അപ്പോൾ മറ്റ് മതങ്ങളൊക്കെ പറയുന്നതിനകത്തുള്ള ഐഡിയോളജീസ് നമുക്കെടുക്കാം, അതിൻ്റെ എസൻസ് നമുക്കെടുക്കാം, പക്ഷെ അതിന് നമുക്കതുപോലെ ഫോളോ ചെയ്യാൻ പറ്റില്ല. കാരണം അത് അവിടെ ഡെവലപ്പ് ചെയ്തത് അവർക്ക് വേണ്ടിയുള്ളതായിരുന്നു. സോ നമ്മുടെ കൾച്ചർ അനുസരിച്ച്, ഭാരതത്തിൻ്റെ കൾച്ചർ അനുസരിച്ച് വേണം നമ്മൾ വളരാൻ. അപ്പോൾ ഭാരതത്തിൻ്റെ കൾച്ചർ അനുസരിച്ച് ഒരാൾ എപ്പോൾ എഴുന്നേൽക്കണമെന്നാണ് ഭാരത കൾച്ചർ? നിങ്ങൾ സിനിമയും സീരിയലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഭാരതത്തിൻ്റെ കൾച്ചർ അനുസരിച്ച് ഒരാൾ എപ്പോൾ എഴുന്നേൽക്കണം രാവിലെ? ബ്രഹ്മ മുഹൂർത്തം അല്ലേ, അത് എത്ര മണിക്കാണ്? 3:45, 4 മണിക്കകത്ത് വെച്ച് എഴുന്നേൽക്കണമെന്നാണ്. ഓക്കെ. സോ പണ്ട് കാലങ്ങളിലുള്ള ആൾക്കാരെല്ലാം ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അത് കുറച്ചുകൂടെ ഡൈല്യൂട്ടായിട്ട് വന്നിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പെങ്കിലും എഴുന്നേൽക്കണമെന്നായി. പക്ഷേ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുന്നത് ഭാരത പൈതൃകത്തിന് ചേർന്നതല്ല. അപ്പോൾ എപ്പോൾ എഴുന്നേൽക്കണം? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കണം. അതാണ് ഭാരതത്തിൻ്റെ പൈതൃകം. അനന്യ സൂര്യനെ രാവിലെ കണ്ടിട്ടുണ്ടോ? രാവിലത്തെ സൂര്യൻ്റെ കളർ എന്താണെന്നറിയോ? രാവിലെ എപ്പോഴെങ്കിലും ആകാശം കളർഫുള്ളായിട്ട് നീ കണ്ടിട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കണം എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഭാരതത്തിനകത്തും അതിൻ്റേതായിട്ടൊരു കൾച്ചറുണ്ട്. ഇപ്പോൾ യു കെയിൽ പോയി കഴിഞ്ഞാൽ, ഞാൻ യു കെയിൽ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. യു കെയിലെയും ഭാരതത്തിൻ്റെയും പ്രകൃതം തമ്മിൽ വ്യത്യാസമുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് ഇന്ത്യയിൽ അടിച്ചേൽപ്പിച്ച പല നിഷ്ഠകളും ആ സംസ്കാരത്തെ ബേസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ജീവിക്കേണ്ട ഇത് സംസ്കാരത്തെ ബേസ് ചെയ്തിട്ടാണ്, നമ്മുടെ ഭാരത സംസ്കാരത്തെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഭാരതത്തിൻ്റെ സംസ്കാരം എന്താണെന്നും ആ കൾച്ചർ നമ്മുടെ ലൈഫിനകത്ത് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച്, നമ്മുടെ ഈ ഒരു വെതർ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റും. ഓരോ നാടിൻ്റെയും വെതർ കണ്ടീഷൻ ഡിഫറൻ്റ് ആണ്. സോ ആ വെതർ കൾച്ചറിനും ഇവിടുത്തെ ആ ഒരു സംസ്കാരത്തിനും പൈതൃകത്തിനും അനുസരിച്ചിട്ടാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതുപോലെ ഓരോ നാടിൻ്റെയും കൾച്ചർ അനുസരിച്ചിട്ട് വേണം നമ്മുടെ ലൈഫിനെ സെറ്റ് ചെയ്യാൻ. അപ്പോൾ വിദേശത്ത് ഡെവലപ്പ് ചെയ്ത് ഇങ്ങനൊരു മറ്റൊരു സംസ്കാരത്തിൽ ഡെവലപ്പ് ചെയ്ത ഒരു മതത്തിൻ്റെ ആചാരം നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിനകത്ത് അത് സ്മൂത്താകത്തില്ല. ഓക്കെ. സോ ബൈബിൾ പഠിക്കുന്നത് നല്ലതാണ്, അതിനകത്തുള്ള എസൻസ് എടുക്കാം. ഖുറാൻ പഠിക്കുന്നത് നല്ലതാണ്, അതിനകത്തുള്ള എസൻസ് എടുക്കാം. പക്ഷേ ആ കൾച്ചർ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഡേ ടു ഡേ ലൈഫിനകത്ത് ഡെവലപ്പ് ചെയ്യാൻ പാടില്ല. കാരണം ആ രണ്ട് മതവും വന്നിരിക്കുന്നത് വെളിയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ ഭാരതത്തിൻ്റേതായിട്ടുള്ള ആ ഒരു പൈതൃകത്തെ ബേസ് ചെയ്ത് നമ്മുടെ സംസ്കാരം ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ദിനചര്യകൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നാളെ മുതൽ അനന്യ എപ്പോഴേക്ക്? എത്ര? 6 മണിക്ക്. ഉറപ്പാണ്? എത്ര മണിക്ക് ഉറങ്ങും? 11:00? ഒരു 10 മണി, 10:30. 11:00 പോണ്ട, മാക്സിമം 10:30. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്ന് ശീലിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യത്തിനകത്ത്, നമ്മുടെ മുഖത്തിൻ്റെ ആ പ്രസന്നതയൊക്കെ അതിനകത്ത് റിഫ്ലക്റ്റ് ആവും. ആ ദിവസം നമുക്ക് ഭയങ്കര ചൈതന്യമായിരിക്കും, നല്ല രീതിയിൽ നമുക്ക് രാത്രി ഉറങ്ങാനും പറ്റും. ആ രീതിയിൽ നമ്മുടെ ശൈലികളെ ഡെവലപ്പ് ചെയ്യണം.